നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ഇബ്രാഹിം ഗുബൈസി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നത് ഈടെ കണ്ടുവരുന്നത് ഹിസ്ബുള്ളയുടെ തലവന്മാരെയും എല്ലാം ഓരോരുത്തരെയായും അവർ എവിടെയാണോ താമസിക്കുന്നത് അവിടെ പോയി തെരഞ്ഞുപിടിച്ച് പിടിച്ച് വരുത്തുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് കിട്ടുന്നത് ഇബ്രാഹിം മുഹമ്മദ് ഗുബൈസി കൊല്ലപ്പെട്ട വാർത്ത ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള ഭീകര സംഘടനയിലെ മിസൈൽ റോക്കറ്റ് നെറ്റ്വർക്ക് കമാൻഡറാണ് ഇബ്രാഹിം മുഹമ്മദ് ഗുബൈസി ഇയാളെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേനയായിരുന്നു ആദ്യം അറിയിച്ചത് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇബ്രാഹിമിന്റെ മരണം സ്ഥിരീകരിച്ച് പ്രസ്താവന ഇറക്കിയത് കഴിഞ്ഞ ദിവസം ബേറൂട്ടിന്റെ തെക്കൻ മേഖലയായ ഗൊബേറയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ അറിയിച്ചിരുന്നു പ്രസിഷൻ ഗൈഡഡ് മിസൈൽ യൂണിറ്റ് ഉൾപ്പെടെ ഹിസ്ബുള്ളയിലെ പല റോക്കറ്റ് യൂണിറ്റുകളുടെയും കമാൻഡർ ആയിരുന്നു ഇയാൾ മിസൈലുകളെ കുറിച്ച് വളരെ അധികം അറിവുള്ള ആളായിരുന്നു ഇബ്രാഹിം മുഹമ്മദ് എന്നും ഹിസ്ബുള്ള മിലിറ്ററി നേതാക്കളുമായി ഇയാൾ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നതെന്നും ഹിസ്ബുള്ള പറയുന്നു ഹിസ്ബുളയുടെ മുതിർന്ന കമാൻഡറായ അലി കരാക്ക് ജീവിച്ചിരിപ്പുണ്ടെന്നും അലിയെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നതെന്നാണ് പറയുന്നത് എന്നാൽ അലിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ഇവർ പറയുന്നുണ്ട് അലി കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളാണെന്നും ഇവർ പറയുന്നു ഇബ്രാഹിം മുഹമ്മദിന്റെ സേനയിലുള്ള രണ്ട് കമാൻഡർമാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഖാരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ യുദ്ധത്തിന്റെ പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചുവെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് ഹമാസ്വാദികൾ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നുഴഞ്ഞുകയറി ഇസ്രായേലികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുമ്പോൾ ഹിസ്ബുള്ള തീവ്രവാദി കമാൻഡറായ നസ്രുള്ള സംതൃപ്തിയോടെ ചിരിച്ചിരുന്നു ഇന്ന് ഹിസ്ബുള്ള തീവ്രവാദി കമാൻഡർ നസ്രുള്ള വിങ്ങി പൊട്ടുന്ന ഒരു വീഡിയോ വൈറലായി പ്രചരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പേജറുകൾ പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികൾ ലബനിൽ കൊല്ലപ്പെട്ടിരുന്നു ലോകം മുഴുവൻ ഈ ഒരു വാർത്ത ഇത് ഇസ്രായേൽ രഹസ്യ പോലീസ് ഏജൻസിയായ മൊസാദിന്റെ അതീവ രഹസ്യമായ ആക്രമണമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് പിന്നീട് അതിലേക്ക് സന്ദേശം അയച്ച് സ്ഫോടനമുണ്ടാക്കുന്ന രഹസ്യ പദ്ധതിയായിരുന്നു മൊസാദ് ആസൂത്രണം ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു അനുചരന്മാർ കൊല്ലപ്പെട്ടതറിഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന ഹിസ്ബുള്ള കമാൻഡർ നസറുള്ളയുടെ വീഡിയോ വൈറലായതാണ് ഇപ്പോൾ അന്ന് നിഷ്കളങ്കരായ ഇസ്രായേലി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഹമാസ് ഭീകരർ കൊന്നു തള്ളിയപ്പോൾ താങ്കൾ ചിരിച്ചിരുന്നില്ലേ എന്ന കമന്റോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് ലബനാനെതിരെ യുദ്ധം തുടങ്ങാനുള്ള ഇസ്രായേൽ നീക്കം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പുമായി ലോകരാജ്യങ്ങളും മുൻപിലുണ്ട് സംഘർഷത്തിന് പരിഹാരം തേടി ഇസ്രായേൽ ലബനാനുമായി ആശയവിനിമയം ആരംഭിച്ചതായി അമേരിക്ക അറിയിച്ചു ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ മേഖല ഒന്നാകെ സംഘർഷം വ്യാപിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഗാസ യുദ്ധം ഒരു വർഷത്തിലേക്ക് നീങ്ങവേ ഇസ്രായേലിലെ ലബനാൻ ആക്രമണം മേഖലാ യുദ്ധമായി മാറിയേക്കുമെന്ന മുന്നറിയിപ്പുമായി വിവിധ രാജ്യങ്ങളും മുൻപിലുണ്ട് ലബനാനെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ചൈനയും റഷ്യയും ആവശ്യപ്പെട്ടു ലബനാനിൽ ഉടലെടുത്ത സംഘർഷ സാഹചര്യം കടുത്ത ആശങ്കയുണ്ടാക്കുന്നതാണെന്നും യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറിസ് പറഞ്ഞു സാധാരണ ജനങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും യു എൻ വക്താവ് സ്റ്റീഫൻ തുജാറിക്കും പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ എത്രയും പെട്ടെന്ന് യു എൻ സുരക്ഷാ സമിതി ഇടപെടണമെന്നും ജോർദാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ സംഘർഷം മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഈജിപ്ത് താക്കീത് നൽകി രണ്ട് രാജ്യങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലാണെന്നും സംഘർഷം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതായും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു ആക്രമണവും തിരിച്ചടിയും മിഡിൽ ഈസ്റ്റിൽ ഒന്നാകെ സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുമെന്നും ജി സെവൻ രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ഇരു കൂട്ടരും വെടിനിർത്തല തയ്യാറാവണമെന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു മേഖലാ യുദ്ധം ഒഴിവാക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് ഫ്രാൻസ് വിദേശകാര്യ മന്ത്രി ജീൻ നോയൽ ബാരറ്റും പറഞ്ഞു ഇസ്രായേൽ അമർച്ച ചെയ്തില്ലെങ്കിൽ പശ്ചിമേഷ്യ വില കൊടുക്കേണ്ടി വരുമെന്നും ഇറാൻ താക്കീത് നൽകി അന്തർദേശീയ സമൂഹം മൗനം തുടർന്നാൽ യുദ്ധം പടരുമെന്ന് ഖത്തറും വ്യക്തമാക്കി ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും രംഗത്ത് വന്നു ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വരുന്നത് പശ്ചിമേഷ്യ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചുഴയ്ക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്നും യുദ്ധ മേഖല ആകെ വ്യാപിച്ചാൽ തിരിച്ചുപോക്കില്ലാത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിന് ശേഷം ലബനന് നേരെ ഉണ്ടായതിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണമാണിത് സംഭവത്തെ യുദ്ധപ്രഖ്യാപനമെന്ന് വിശേഷിപ്പിച്ചാണ് ഇസ്ബുള്ളയുടെ തുറന്ന യുദ്ധപ്രഖ്യാപനം വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനാ വിന്യാസം ശക്തമാക്കിയതും ടാങ്കുകൾ സജ്ജീകരിച്ചതും കടന്നുകയറ്റം സംബന്ധിച്ച സൂചന നൽകുന്നുണ്ട് എന്നാൽ കരയെ ആക്രമണം ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് യുദ്ധവ്യാപനം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലമുണ്ടായില്ല പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും നിർണായക റോളിലേക്ക് ഇറങ്ങിക്കളിക്കുകയാണ് ഇസ്രായേലും ലെബനിലെ ഹിസ്പുളയും തമ്മിലുള്ള യുദ്ധം കനത്ത സാഹചര്യത്തിൽ മധ്യേഷ്യയിലേക്ക് അധിക സൈനികരെ അയക്കാൻ യു എസ് തീരുമാനിച്ചതായും പെന്റഗൺ വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ വർദ്ധിച്ച സംഘർഷ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രതയോടെ മേഖലയിൽ ഇതിനകമുള്ള സേനയെ വർദ്ധിപ്പിക്കുന്നതിരെ കുറച്ചധികം സൈനികരെ അയക്കുന്നതായി പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ പറഞ്ഞു എന്നാൽ എത്ര സൈനികരെ വിന്യസിക്കുന്നു എന്തിനൊക്കെ ചുമതലപ്പെടുത്തുമെന്നോ റൈഡർ വിശദമാക്കിയിട്ടില്ല നിലവിൽ നാൽപ്പതിനായിരത്തോളം യു എസ് സൈനികർ ഈ മേഖലയിലുണ്ട് യുദ്ധ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ തിങ്കളാഴ്ച വെർജീനിയയിലെ നോർഫോക്കിൽ നിന്ന് പുറപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൂടുതൽ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ നിലവിൽ അറേബ്യൻ ഗൾഫിലുള്ള വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രാഹാം ലിംഗരെയും യു എസ് ഉപയോഗിച്ചേക്കും അതിനിടെ പ്രാദേശിക യുദ്ധത്തിന്റെ സാധ്യത വർദ്ധിക്കുന്നതിനാൽ ലബനാൻ വിടാൻ യു എസ് പൗരന്മാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് അധിക സേന പിന്തുണയ്ക്കുമോ എന്ന് പെന്റൺ പ്രസ് സെക്രട്ടറി പറഞ്ഞിട്ടില്ല ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് യു എസിന്റെ പക്കിൽ ഉറച്ച ആശയങ്ങളുണ്ടെന്നും ഈ ആഴ്ച നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലി വാർഷിക സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കുമെന്നും മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംഘർഷം കുറയ്ക്കുന്നതിനും സമ്പൂർണ്ണ യുദ്ധം തടയുന്നതിനുമായി ഇസ്രായേലും ഹിസ്ബുളയ്ക്കും വേണ്ടി ഒരു ഓഫ് റാമ്പ് റോഡ് അവതരിപ്പിക്കാൻ യു എസും മറ്റു നിരവധി രാജ്യങ്ങളും താൽപ്പര്യരാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ ഉറച്ച ആശയങ്ങൾ എന്താണെന്നും വിശദീകരിച്ചിട്ടില്ല